ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലെജൻഡിനെയാണ്. അത് മറ്റാരുമല്ല, നിസാൻ്റെ പെട്രോൾ സഫാരി മോഡലാണ്. അതായത് പണ്ട് മുതലേ കണ്ട് പഴകിച്ച ആ ഒരു മോഡൽ തന്നെയാണ്. എങ്കിലും ആ ഒരു ജനങ്ങളുടെ സ്വീകാര്യത മൂലം ഇപ്പോഴും അതേ ഫ്രഷ്നെസ്സിലും അതേ ലുക്സിലും ഒക്കെ ഇറക്കിയ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു നിസാൻ പെട്രോൾ. അപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് നല്ല ഒരു അടിപൊളി ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ആ ഒരു നിസാൻ്റെ ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ, അതായത് നിസാൻ പെട്രോളിൽ കാണുന്ന ആ ഒരു ഏകദേശം ലുക്കുള്ള ഗ്രില്ല് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറുള്ള ഒരു വീലാർച്ചൊക്കെ ചേർന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു നിസാൻ്റെ സഫാരി. 4800 സി ആണ് ഇതിൻ്റെ വി ടി സി. 4800 സി, ശരിക്കും പറയുകയാണെങ്കിൽ 4759 സി ആണ് ഈ ഒരു വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. നമുക്ക് ഏറ്റവും അധികം വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4759 സി ആണ് വരുന്നത്. ബോർ ആൻഡ് സ്റ്റോക്ക് വരുന്നത് 995x1020 ആണ് MM വരുന്നത്. മാക്സിമം പവർ വരുന്നത് 280x4800 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 460x3600 RPM ആണ്. അപ്പോൾ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് ത്രീലിങ് കോയിൽ ടൈപ്പും റിയറിൽ വരുന്നത് ഫൈലിങ് കോയിൽ ടൈപ്പുമാണ്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ലെജൻഡറി ലുക്കും ആ ഒരു അട്ടിപൊളി ലുക്സിൽ തന്നെയാണ് ഈ ഒരു സൂപ്പർ സഫാരി വരുന്നത്. ബാക്കിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ആഴ്ച കാര്യങ്ങളൊക്കെ വലിക്കാനുള്ള ആ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നിസാൻ പെട്രോൾ എന്നുള്ള എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ആ ഒരു സ്പെയർ വീലും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്സിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡബിൾ ഹാഫ്, അതായത് ഹാഫ് ഹാഫ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡോറാണ് വന്നിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അങ്ങേ എക്സ്ട്രീം ലെവലാണ് ഈ ഒരു വണ്ടി. അത് തന്നെയാണ് അറബി നാടുകളിൽ തന്നെ ഈ ഒരു വണ്ടിക്ക് ഇത്രയും സ്വീകാര്യത നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും അതുപോലെ തന്നെ രണ്ട് പേർക്ക്, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രണ്ടൊരു സ്പേസ് ഉണ്ട്. ഒരു 7-സീറ്റർ വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് വരുന്നത് 5080 mm, ഓവറോൾ വിഡ്ത്ത് വരുന്നത് 1940 mm, ഓവറോൾ ഹൈറ്റ് വരുന്നത് 1805 mm ആണ്. വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി നേരത്തെ പോലെ 7 ഏഴ് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. അതുപോലെ ഇതാണ് അതിൻ്റെ കോക്ക്പിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ബീജ് കളറിലുള്ള ആ ഒരു ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്ക് തന്നെയാണ് വരുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി നേരത്തെ പറഞ്ഞാണ് മിനിമം ടേണിംഗ് റേഡിയസ് വരുന്നത് 6.1 m. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്, അതായത് മെയിൻ ഫ്യൂവൽ ടാങ്ക് 95 L, സബ് ഫ്യൂവൽ ടാങ്ക് വരുന്നത് 40 L വരുന്നത്. അതുപോലെ ഫ്രണ്ട് ആൻഡ് റിയർ വരുന്നത് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സും പാർക്കിംഗ് വരുന്നത് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഓൺ റിയൽ ആക്സിലുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്കും അത് ഒരു പിയാനും ബ്ലാക്കും ബീജും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, നല്ല തൈ സപ്പോർട്ടും നല്ല ഒരു അടിപൊളി ലുക്കുള്ള ഒരു ഓഫ് റോഡർ വണ്ടി തന്നെയാണ്. സൈഡിൽ അതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം. നല്ലൊരു വിശാലമായ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ് നിസാൻ പെട്രോളിൻ്റെ ഈ ഒരു സൂപ്പർ സഫാരി എന്നൊരു മോഡലിൽ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നത്, അതായത് അനലോഗും ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീറിംഗ് കൺട്രോൾഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ നല്ല നീറ്റ്ലി പ്ലേസ്ഡ് ഒരു ലെതർ റാപ്ഡ് സീറ്റ്സ് തന്നെയാണ്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി വെൻസൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ട്രിമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമുക്ക് എന്താ പറയുക, സൈഡ് മിറേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന ആ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നടുക്ക് വരുമ്പോൾ നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു സൂപ്പർ സഫാരി എന്നുള്ളൊരു എംബ്ലവും ഒരു സിൽവർ ഗാർണിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗിയർ നോബും അതുപോലെ 4x4 കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഡിഫറൻഷ്യൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹസാർഡ് ബട്ടൺ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റാവുന്ന നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ, ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ ഒരു
സീറ്റിൻ്റെ ആ ഒരു അപ്പോസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പ്രീമിയം ലുക്കിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു സീറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് കണ്ടോ, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റാവുന്നത്. പിന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു സൂപ്പർ സഫാരി എന്നൊരു ആലേഖനം ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിൻഷീൽഡിൻ്റെ അവിടെ ഇവിടെ സാധാരണ നമ്മൾ ഒരു വാനിറ്റി മിററൊക്കെ കൊടുക്കുന്നതാണ്, അത് കൊടുത്തിട്ടില്ല. പക്ഷേ പിന്നെ ഇവിടെ വരുന്നത് ഒരു വാനിറ്റി ഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സൺഗ്ലാസ്സും. തൊട്ട് അപ്പുറത്തെ പാസഞ്ചറിന് ഒരു വാനിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ വരുന്നത് നല്ല ഒരു ഫോർ സ്പോക്ക് എന്താ പറയുക, സ്റ്റീറിംഗ് വീൽസും അതിന് നടക്കുന്ന നിസാൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പണ്ടത്തെ ഇതിൽ ഇച്ചിരി കൂടി ഒരു പുതിയതാക്കിയ ഒരു ലുക്കിൽ തന്നെയാണ് ഈ ഒരു നിസാൻ സൂപ്പർ സഫാരി നിസാൻ പെട്രോൾ വരുന്നത്. അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അമ്മാരി ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഹെവിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ബോഡി ക്വാളിറ്റിയും ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു ഓഫ് റോഡിങ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല ഒരു വണ്ടി തന്നെയാണ് സൂപ്പർ സഫാരി. തൊട്ട് അവിടെ ഒരു റെഡ് ഇതിൽ ഒരു സൂപ്പർ സഫാരി എന്നൊരു ലോഗോ ഉണ്ട്, ബ്ലാക്കും അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ അലോയ് ആർച്ചൊക്കെ ചേർന്നിട്ട് നല്ലൊരു ലുക്ക് തന്നെയാണ്. അതുപോലെ ആ ഒരു ഡോട്ടർസിൽ ഒരു ട്വീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വെന്റിലേറ്റർ സീറ്റ്സ് ആണെന്ന് തോന്നുന്നു. അതുപോലെ നല്ല തൈ സപ്പോർട്ടും ഒക്കെയുള്ള നല്ലൊരു സീറ്റ്സ് തന്നെയാണ് ഈ ഒരു സൂപ്പർ സഫാരിക്കുള്ളത്. അവിടെ നമുക്ക് മാഗസിൻ ഹോൾഡറും തൊട്ട് ബാക്കിൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെയുള്ള ഒരു വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് സൂപ്പർ സഫാരിയുടെ കോക്ക്പിറ്റ് എന്ന് പറയാവുന്ന ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം നീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ചെറിയൊരു സൺറൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത്രയും നല്ലൊരു ലുക്കിൽ തന്നെയാണ് ഈ ഒരു സൂപ്പർ സഫാരി ഇറക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1970s or 1980s ആണ് ഈ ഒരു സൂപ്പർ സഫാരിയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം നല്ല ഒരു ജനകീയമായിട്ടുള്ള ഇതൊക്കെ നേടിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സൂപ്പർ സഫാരി എന്നൊരു മോഡൽ. അതായത് അത്രയും എന്താ പറയുക, അത്രയും സ്വീകാര്യതയുള്ള കാരണമാണ് ഈ ഒരു വണ്ടി ഇപ്പോഴും ആ ഒരു സെയിം മോഡൽ തന്നെ ഇറക്കുന്നത്. നല്ലൊരു അലോയ് വീലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് കണ്ടോ. നല്ല സ്കൂപ്പി ആയിട്ടുള്ള വീൽ ആർച്ചുകളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കോ പാസഞ്ചർ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കയറുമ്പോൾ പിടിച്ച് കയറാനുള്ള ഒരു ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പനോറമിക് സൺറൂഫല്ല വരുന്നത്, ഒരു നോർമൽ സൺറൂഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നേരത്തെ കണ്ട പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുള്ള ഇത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് സൈഡിലായിട്ട് പിടിച്ച് കയറാനും അങ്ങനെ ഇരിക്കാനും. 4x4 അങ്ങനെ ഡിസൈഡ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ആവശ്യം തന്നെയാണ്. ഇനി നമുക്ക് എൻജിൻ റൂം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ജസ്റ്റ് എൻ്റെ ലോക്കൊന്ന് നോക്കട്ടെ കേട്ടോ. കണ്ടോ നല്ല ഹെവി എന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നിസാൻ്റെ 4800cc എൻജിൻ ആണ്. എല്ലാം നല്ല നീറ്റ്ലി പ്ലേസ്ഡും നീറ്റ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ബേ തന്നെയാണ് വന്നിരിക്കുന്നത്. ഷോറൂമിൻ്റെ ഉള്ളിലായ കാരണം നമുക്ക് അതിൻ്റെ ആ എൻജിൻ നോയ്സും ഒന്നും നോക്കാൻ പറ്റിയില്ല കണ്ടോ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്. നമുക്ക് നോക്കാം അടുത്ത ഇതിലൂടെ. കണ്ടോ ഇതാണ് അപ്പോൾ എൻജിൻ ബേ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഹൈഡ്രോളിക്കായിട്ട് നിൽക്കും കണ്ടോ. അപ്പോൾ ഇതാണ് നിസാൻ്റെ സൂപ്പർ സഫാരി എന്നുള്ള മോഡലിൻ്റെ ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.